നമസ്കാരം. രാജ്യസഭയിൽ നിന്ന് ഇന്ന് 72 എംപിമാർ കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാർച്ച് ജൂലൈ കാലയളവിൽ സഭാ ജീവിതത്തോട് വിട പറയുന്ന നേതാക്കളോട് ജനങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച പ്രൗഢിയും അഭിമാനവും നിലനിർത്തി ജീവിക്കണമെന്ന് രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ ആവശ്യപ്പെട്ടു. എ കെ ആന്റണി, അംബിക സോണി, പി ചിദംബരം, ആനന്ദ് ശർമ്മ, ജയറാം രമേശ്, സുരേഷ് പ്രഭു, പ്രഫുൽ സുബ്രഹ്മണ്യൻ സ്വാമി, പ്രസന്ന ആചാര്യം, സഞ്ജയ് റാവത്ത്, നരേഷ് ഗുജ്റാൽ, സതീഷ് ചന്ദ്രമിശ്ര, മേരി കോം, സ്വപൻ ദാസ് ഗുപ്ത, നരേന്ദ്ര ജാദവ് എന്നീ പ്രമുഖരും കാലാവധി പൂർത്തിയാക്കുന്നവരിലുണ്ട്. ഇവരിൽ എത്ര പേർ തിരിച്ചുവരുമെന്ന് വ്യക്തമല്ല. എ കെ ആന്റണി ഇനി സഭയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി വിരമിക്കുന്ന ഈ 72 എംപിമാരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇവരുടെ പരിചയസമ്പത്ത് രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിക്കാനായിരുന്നു മോദിയുടെ നിർദ്ദേശം. അക്കാദമിക്കായ വിവരങ്ങളെക്കാൾ പരിചയസമ്പത്തിന് ചിലപ്പോഴൊക്കെ കൂടുതൽ കരുത്തുണ്ടാവുമെന്നും മോദി പറഞ്ഞു. നമ്മുടെ രാജ്യസഭാംഗങ്ങൾ ഒരുപാട് പരിചയസമ്പത്തുണ്ട്. വിരമിക്കുന്ന അംഗങ്ങളോട് തിരിച്ചു വരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്ന് മോദി വ്യക്തമാക്കി. പാർലമെന്റിൽ നമ്മൾ ഒരുപാട് സമയം ചെലവിട്ടു. ഈ സഭ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് നൽകിയ സംഭാവനകളേക്കാൾ ധാരാളമാണിതെന്നും മോദി പറഞ്ഞു. വലിയൊരു വിഭാവം അംഗങ്ങൾ പുറത്തേക്ക് പോകുന്നത് ആദ്യമായാണെന്നാണ് ആമുഖമായി പ്രസംഗിച്ച ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞത്. ഈ സഭയിൽ നിന്ന് ആർജിച്ചെടുത്ത പരിചയസമ്പത്ത് നമുക്ക് രാജ്യത്താകെ ഉപയോഗപ്പെടുത്തണമാവണം. പുറത്തേക്ക് പോകുന്ന ഈ അംഗങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചില കേന്ദ്ര മന്ത്രിമാരെയും ബി ജെ പി നേതാക്കളെയും പാർട്ടി വീണ്ടും നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് സൂചന. എന്നാൽ കോൺഗ്രസ് അംഗങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. G23 നേതാക്കളിൽ നിന്ന് ചിലരെ പരിഗണിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം രാജ്യസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന കാര്യവും ചെയർമാൻ വെങ്കയ്യ നായിഡു ഓർമ്മിപ്പിച്ചു. 2017 മുതൽ പ്രതിഷേധങ്ങളെ തുടർന്ന് 35% പ്രവർത്തന സമയമാണ് രാജ്യസഭയ്ക്ക് നഷ്ടമായതെന്നും നായിഡു പറഞ്ഞു. വിരമിക്കുന്ന പാർലമെന്റ് അംഗങ്ങളുടെ പരിചയസമ്പത്ത് 181 ടേമാണ്. രാജ്യസഭാ ടേം 143, ലോക്സഭാ ടേം 38 എന്നിങ്ങനെയാണെന്നും നായിഡു വ്യക്തമാക്കി. ഭരണകാര്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുണ്ട് ഈ അംഗങ്ങൾ. പാർലമെന്ററി സ്കില്ലുകളുമുണ്ട്. ഇവരെല്ലാം ഒറ്റ ടീമിൽ തന്നെ വിരമിക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്നും രാജ്യസഭാ ചെയർമാൻ വ്യക്തമാക്കി. ചില വെറ്ററൻ നേതാക്കളെയും പ്രഥമ അംഗങ്ങളുടെയും പേരെടുത്ത് നായിഡു അഭിനന്ദിച്ചു. ഇവർ സഭ തടസ്സപ്പെടാതെ നോക്കിയവരാണെന്നും അദ്ദേഹം പറഞ്ഞു. വിരമിക്കുന്ന 65 അംഗങ്ങൾ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള 7 പേർ നോമിനേറ്റഡ് അംഗങ്ങളാണ്. അതേസമയം എ കെ ആന്റണി അടക്കം 72 എംപിമാർ കാലാവധി പൂർത്തിയാക്കി രാജ്യസഭയിൽ പടിയിറങ്ങുകയാണ്. ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നയാളല്ല എ കെ ആന്റണി എന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. സമീപകാലത്ത് ഏറ്റവും അധികം അംഗങ്ങൾ രാജ്യസഭയുടെ പടിയിറങ്ങുകയാണ്. കാലാവധി കഴിയുന്നവരുടെ സംഭാവനകൾ നിസ്തുലമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവരിൽ നിന്ന് ധാരാളം പഠിക്കാനായെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ മോദി പറഞ്ഞു. വികാരനിർഭരമായാണ് സഭാ അംഗങ്ങൾക്ക് വിട നൽകിയത്. കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് എ കെ ആന്റണിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വിരമിക്കൽ എന്നൊന്നില്ലെന്നും ഖാർഗെ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധേയരായ മലയാളി എംപിമാർ പടിയിറങ്ങുകയാണ്. എ കെ ആന്റണി, സോമപ്രസാദ്, ശ്രേയാംസ് കുമാർ എന്നിവരുടെ കാലാവധി ആദ്യം പൂർത്തിയാകും. പിന്നാലെ സുരേഷ് ഗോപി. ജൂലൈയിൽ അൽഫോൺസ് കണ്ണന്താനവും പടിയിറങ്ങും. കാലാവധി പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങുന്ന എ കെ ആന്റണി തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കുവാനാണ് തീരുമാനം. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമോ എന്ന ചോദ്യത്തോട് ആന്റണി മനസ്സ് തുറന്നിട്ടില്ല. ബി ജെ പിയുടെ 30 അംഗങ്ങളും കോൺഗ്രസിന്റെ 13ഉം ബിജു ജനതാദൾ, അകാലിദൾ, ഡി എം കെ, ശിവസേന തുടങ്ങിയ കക്ഷി അംഗങ്ങളുമാണ് വിരമിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിന്റെ ഭാഗമായി വിരമിക്കുന്ന അംഗങ്ങൾക്ക് രാഷ്ട്രപതിയുടെ വസതിയിൽ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. വിരുന്നിൽ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ സന്തുരു സെൻ, ഡോല സെൻ എന്നിവരും ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാവ് തിരുച്ചി ശിവ, ബി ജെ പി നേതാക്കളായ രൂപ കാംഗുലി, രാമചന്ദ്ര ജാൻഗ്ര, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് വന്ദന ചവാൻ എന്നിവരാണ് കലാപ്രകടനങ്ങൾ നടത്തുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.